നിർഭയ, സൗമ്യ, ജിഷ, ആസിഫ, ഇനിയും പറഞ്ഞു പോയാൽ നീണ്ടുപോകുന്ന പേരുകൾ. ഹാഷ്ടാഗുകൾ കൊണ്ട് സൈബറിടങ്ങളിൽ വിപ്ലവം തീർക്കാമെന്ന് കരുതുന്നവരുടെ നാട്ടിൽ സ്ത്രീകൾക്കു നേരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാണ്ഡ്യരാജിൻ്റെ സംവിധാനത്തിൽ സൂര്യനായകനായി അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ എതിർക്കും തുരിന്തവനിൽ പ്രതിപാദിക്കുന്ന വിഷയം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നെത്തിയത് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നടന്ന ഒരു പീഡന പരമ്പരയിലേക്കാണ്. തിരുനാവുക്കുറിശു, ശബരിരാജൻ, വസന്തകുമാർ, സതീഷ് എന്നീ നാല് മൃഗങ്ങളുടെ 7 വർഷത്തോളം നീണ്ടുനിന്ന 200-ൽ പരം പെൺകുട്ടികൾ നേരിട്ട ലൈംഗികാതിക്രമങ്ങളുടെയും അശ്ലീല വീഡിയോ ചിത്രീകരണത്തിൻ്റെയും കഥകൾ പൊള്ളാച്ചിയെ പോലെ തന്നെ ലോകവും അറിയുന്നത് 2019-ലാണ്. മനുഷ്യനെ മൃഗങ്ങൾക്ക് മുന്നിൽ പോലും തല കുനിപ്പിക്കുന്ന കഥ. തങ്ങൾക്ക് നേരിട്ട പീഡനാനുഭവങ്ങൾ പുറത്തു പറയാനാവാതെ മാനസിക വ്യഥകൾ അനുഭവിച്ച ഒരു പെൺ സമൂഹത്തിൻ്റെ കഥ. എതിർക്കും തുനിന്തവനിലെ യഥാർത്ഥ കഥ. ഒരു കഥ സൊല്ലട്ടുമാ. February 24, 2019 പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടിയിൽ നിന്ന് പരാതി ലഭിക്കുന്നു. തനിക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായെന്നും അതേപോലെ തന്നെ തൻ്റെ ആഭരണങ്ങൾ കൊള്ളയടിച്ചുവെന്നും പറഞ്ഞുകൊണ്ടാണ് യുവതിയും കുടുംബവും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പരാതിയിലേക്ക് നയിച്ച സംഭവങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രതികളായ 4-വർ സംഘത്തിൻ്റെ സൗഹൃദ വലയത്തിലേക്ക് പ്രസ്തുത യുവതിയുടെ സഹോദരൻ എത്തിപ്പെടുന്നു. സഹോദരൻ അറിയാതെ തന്നെ യുവതിയുടെ ഫോൺ നമ്പർ 4-വർ സംഘം കൈക്കലാക്കുന്നു. 4-വർ സംഘത്തിലെ പ്രധാനിയായ ശബരിരാജൻ യുവതിയുമായി സൗഹൃദത്തിലാവുന്നു. സൗഹൃദം കാലാന്തരങ്ങളിൽ പ്രണയത്തിലാവുന്ന കാഴ്ചയാണ് കാണാനാവുക. പെൺകുട്ടിയുടെ വിശ്വാസം കൂടുതലായി നേടിയെടുക്കുന്നതിന് ശബരിരാജൻ തൻ്റെ അമ്മയെന്ന വ്യാജനെ മറ്റൊരു സ്ത്രീയെ ഉപയോഗിച്ച് പെൺകുട്ടിയുമായി സംസാരിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ മറ്റ് സുഹൃത്തുക്കളെ കൂടി യുവതിക്ക് ശബരിരാജൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഔട്ടിങ്ങിനെന്ന വണ്ണം പെൺകുട്ടിയെ ശബരിരാജൻ ക്ഷണിക്കുന്നു. കാറിലേക്ക് കയറുന്ന പെൺകുട്ടി കാണുന്നത് കാറിലിരിക്കുന്ന ശബരിരാജൻ്റെ മറ്റ് സുഹൃത്തുക്കളെ കൂടിയാണ്. ഇതിൽ നീരസം തോന്നുന്ന യുവതി അവരോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാവുന്നില്ല. എന്നാൽ ശബരിരാജൻ്റെ നിർബന്ധത്തെ തുടർന്ന് മറ്റ് 3 പേരോടൊപ്പം യാത്ര ചെയ്യാനും ഔട്ടിങ്ങിന് പോകാനും പെൺകുട്ടി തയ്യാറാവുന്നു. എന്നാൽ യാത്രാമധ്യേ മറ്റ് 3 സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഈ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ അവർ തങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നു. ശാരീരികമായ ഉപദ്രവങ്ങൾ കൂടുമ്പോൾ പെൺകുട്ടി ഇവരോട് കയർക്കുന്നുണ്ട്. എന്നാൽ റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോ പെൺകുട്ടിയെ കാണുകയും പുറത്തു പറഞ്ഞാൽ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്ന് പെൺകുട്ടിയെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു. യുവതിയുടെ പക്കലുള്ള ആഭരണങ്ങൾ കൈക്കലാക്കിയതിനു ശേഷം വിജനമായ പ്രദേശത്ത് യുവതിയെ ഇറക്കിവിടുന്നു. പുറത്തു പറയാൻ ധൈര്യമില്ലാത്തത് കാരണം ഇതെല്ലാം പെൺകുട്ടി മൂടിവെക്കുന്നുമുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും പണവും സെക്ഷൽ ഫേവറും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പെൺകുട്ടി ഇതെല്ലാം തന്നെ തൻ്റെ കുടുംബത്തെ അറിയിക്കുന്നു. ഇതെല്ലാം അറിയുന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഈ പറയുന്ന 4-വർ സംഘത്തെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ 4-വർ സംഘം സഹോദരനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയും കുടുംബവും പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് വർഷങ്ങളോളം നീണ്ടുനിന്ന ബ്ലാക്ക്മെയിലിങ്ങിൻ്റെയും പീഡനങ്ങളുടെയും കഥകൾ ലോകം അറിയുന്നത്. ഇവരുടെ പക്കൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഏകദേശം 200-ൽ പരം പെൺകുട്ടികളുടെ 800-ൽ പരം വീഡിയോകളായിരുന്നു ഇവരുടെ പക്കലുണ്ടായിരുന്നത്. പെൺകുട്ടികളെ പല തരത്തിൽ ചതിയിലാക്കുന്ന ഇവരുടെ ഒരു മാർഗം കൂടെ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ ഇവർ വ്യാജ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു. സമൂഹത്തിലെ പല കോണുകളിലുള്ള പെൺകുട്ടികളെ സൗഹൃദവും പ്രണയവും നടിച്ച് ഇവർ തങ്ങളുടെ വലയിലേക്കാക്കുന്നു. ഡേറ്റിങ്ങിനും ഔട്ടിങ്ങിനുമായി കോയമ്പത്തൂരിലെ തങ്ങളുടെ ഫാം ഹൗസിലേക്ക് പെൺകുട്ടികളെ ഈ 4-വർ സംഘം എത്തിക്കുന്നു. ഇവിടെ വെച്ച് ഈ 4-വർ സംഘം പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇവർ സ്വന്തം മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ഈ പറയുന്ന ബ്ലാക്ക്മെയിലിംഗ് നാടകം അരങ്ങേറുന്നത്. സമൂഹത്തിലെ പല മേഖലകളിലുള്ള സ്ത്രീകൾ, അതായത് വിദ്യാർത്ഥിനികൾ, യുവതികൾ, വീട്ടമ്മമാർ, ഡോക്ടർമാർ, IT പ്രൊഫഷണൽസ്, ഇവരെല്ലാം തന്നെ ഇവരുടെ തട്ടിപ്പിന് ഇരയായെന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ജനിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ഒരു പെൺകുട്ടിയിൽ നിന്ന് ഏകദേശം 1.5 കോടി രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ ഇവർ തട്ടിയെടുത്തിരുന്നു എന്നതാണ് കണക്ക്. അതുപോലെ തന്നെ പണം നൽകാനാവാത്ത പെൺകുട്ടികളുടെ ആഭരണങ്ങളും ഇവർ കൈപ്പിടിയിലാക്കുന്നു. സമൂഹത്തിൽ മാന്യതയുടെ മുഖംമൂടിയണിഞ്ഞ ആ 4-വർ സംഘം. റിസ്വന്ത് എന്ന് വിളിപ്പേരുള്ള ശബരിരാജൻ പൊള്ളാച്ചിയിലെ ഒരു സിവിൽ എഞ്ചിനീയറാണ്. പൊള്ളാച്ചിയിലെ തന്നെ ഫിനാൻസിയറായ തിരുനാവുക്കുറിശുവും അദ്ദേഹത്തിൻ്റെ സഹായിയായ വസന്തകുമാറും റെഡിമെയ്ഡ് ഗാർമെൻറ്റ് ഷോപ്പ് നടത്തുന്ന സതീഷ് കൂടെ ഈ സംഘത്തിൽ ചേരുന്നതോടെ പണവും അധികാരവും കൊണ്ട് ഇവർ കരുത്തരാകുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്ന പൊള്ളാച്ചി പോലീസ് ഇവർക്ക് നേരെ നിരവധി കേസുകളാണ് ചാർജ് ചെയ്യുന്നത്.
354A സെക്ഷൽ ഹറാസ്മെൻറ്റ്, 354B അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് അഗേൻസ്റ്റ് വുമൺ വിത്ത് ഇൻറ്റൻ ടു ഡിസ്റോബ്, 349 റോബറി, IT ആക്ട് 66E വയലേഷൻ ഓഫ് പ്രൈവസി. അതുപോലെ തന്നെ സെക്ഷൻ 4 ഓഫ് ദ തമിഴ്നാട് പ്രൊഹിബിഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ ആക്ട് എന്നീ പറയുന്ന കേസുകളൊക്കെയാണ് ഈ പറയുന്ന പ്രതികൾക്ക് നേരെ പൊള്ളാച്ചി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൊള്ളാച്ചി സംഭവം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾ തമിഴ് മണ്ണിൽ സൃഷ്ടിച്ചിരുന്നു എന്ന് വേണം പറയാൻ. യുവതിയുടെ സഹോദരനെ ആക്രമിച്ച കേസിൽ AIDMK പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് ഇതിന് ഒരു ഉദാഹരണമാണ്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി AIDMK എന്ന് പറയുന്ന പാർട്ടിക്ക് തമിഴ് മണ്ണിൽ സൃഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞു വെക്കേണ്ടതായിരിക്കുന്നു. പൊള്ളാച്ചി സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തമിഴ് മണ്ണിൽ അരങ്ങേറുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ പൊള്ളാച്ചി സംഭവം CBIക്ക് കൈമാറുന്നത്. ഇന്നും ഈ കേസിൻ്റെ തുടർ നടപടികൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചിയെയും തമിഴ് ജനതയെയും നാണക്കേടിലാക്കിയ പൊള്ളാച്ചി വിഷയത്തെ ഒരു പരിധിവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, സമൂഹ പ്രതിബദ്ധതയുള്ള മറ്റ് സിനിമകൾ സമൂഹത്തിന് നൽകുന്ന സൂര്യയെയും അഭിനന്ദിക്കാതെ വയ്യ. പൊള്ളാച്ചി പീഡന പരമ്പരകൾ ഇനി ഒരിക്കലും ഒരിടത്തും ആവർത്തിക്കാതിരിക്കട്ടെ. അവസാനിക്കാത്ത കഥകളും നിലക്കാത്ത ചർച്ചകളുമായി വീണ്ടും കണ്ടുമുട്ടാം.